ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈറ്റ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബേക്കൊന്നും ചെയ്യാതെയാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണോ ബിസ്കൊക്കെ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ആവുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 1/4 കപ്പ് പാലാണ്. അപ്പോൾ ആ പാല് ഇടയിലിടയിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വലിയൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ വിസ്കൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതിലുള്ള ചെറിയ ചെറിയ കട്ടകളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും മാറിക്കിട്ടിക്കൊള്ളും. അപ്പോൾ ഞാനിത് സ്റ്റവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിക്കാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തിക്കായിട്ട് കട്ട കുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തിക്കായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഒന്നും കൂടി ഒന്ന് തിക്കായി വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഏകദേശം ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ ആയി കിട്ടിയാൽ മതിയാകും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ പാകത്തിനുള്ള തിക്നെസ് നമ്മുടെ ഈ ചോക്ലേറ്റ് ക്രീമിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് പുറത്തോട്ട് ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾ ഈ ലൈറ്റ്സ് ഓഫ് ലൈഫ് എന്ന ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തുടർത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാനും കഴിയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു കേക്കിലോട്ട് മെയിനായിട്ട് ആവശ്യമുള്ളത് ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ആണ്. മേരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റൊക്കെ ആയാലും മതി, ഞാനിതാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് കൈ വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം, ചെറിയ പീസാക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രമാണ്. റൗണ്ട് ഷേപ്പ് അത് അല്ല സ്ക്വയർ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഫോയിൽ പേപ്പർ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സോസ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ക്രീം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ആവുന്ന രീതിക്ക് ക്രീം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് ഈ നമ്മുടെ ഉണ്ടാക്കി വെച്ച ഈ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ചോക്ലേറ്റ് ഗനാഷിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗനാഷിയാണ്. വൈറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഡാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇത് കുറച്ചൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഗനാഷിനെ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് 1-2 മണിക്കൂറിന് ശേഷമാണ് പിന്നീട് പുറത്തോട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡും സിൽവറും ഷുഗർ ബോൾസാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ വീണ്ടും ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് 1-3 മണിക്കൂർ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. അപ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കേക്ക്. ഇപ്പോൾ തന്നെ ഏകദേശം സെറ്റായിട്ടുണ്ട്. കോൺഫ്ലോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും ഈ ഒരു കേക്ക്. കുറച്ച് ക്രീമി ടൈപ്പിലുള്ള കേക്കാട്ടോ ഇത്. അപ്പോൾ ഞാനിത് വീണ്ടും ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഞാനത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കേക്കൊക്കെ വിട്ടൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഇതുപോലെ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേക്ക് പാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഫോയിൽ പേപ്പർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫോയിൽ പേപ്പറൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നായിട്ട് സൈഡിലൊക്കെ ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രിപ്പറേഷൻ. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല ക്രീമി ആയിട്ടുള്ള കേക്കാട്ടോ ഇത്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കോ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ലോണം നമ്മുടെ കേക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.